ആറ് പതിറ്റാണ്ടിലേറെ മലയാള സംഗീതത്തെ ഭാവസാന്ദ്രമാക്കിയ പ്രശസ്ത ഗാനരചയിതാവ് ബിച്ചു തിരുമല അന്തരിച്ചു. ഹൃദയാഘാതത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഇന്ന് പുലർച്ചെ 3:30 അന്ത്യം സംഭവിച്ചത്. 6 ദിവസം മുൻപ് ഹൃദയാഘാതത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ഇദ്ദേഹത്തിന്റെ ആരോഗ്യനില കഴിഞ്ഞ ദിവസങ്ങളിൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇന്ന് പുലർച്ചെ വീണ്ടും ഹൃദയാഘാതം വന്നതിനെ തുടർന്ന് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വിടവാങ്ങിയത് വ്യത്യസ്ത വികാരങ്ങൾ പകർത്തിയ നിമിഷ കവി. 1942 ഫെബ്രുവരി 13 ചേർത്തല അയ്യനാട്ടു വീട്ടിൽ സി ജി ഭാസ്കരൻ നായരുടെയും പാറുക്കുട്ടിയുടെയും മൂത്ത മകനായി ജനനം. ബി ശിവശങ്കരൻ നായർ എന്ന് യഥാർത്ഥ നാമം. അറിയപ്പെടുന്ന പണ്ഡിതൻ കൂടിയായിരുന്ന മുത്തച്ഛൻ വിദ്വാൻ ഗോപാലപിള്ള സ്നേഹത്തോടെ വിളിച്ച പേരാണ് ബിച്ചു. തിരുവനന്തപുരം തിരുമലയിലേക്ക് താമസം മാറിയതോടെ അദ്ദേഹം ബിച്ചു തിരുമലയായി. ഗായിക സുശീലാദേവി, വിജയകുമാർ, ഡോക്ടർ ചന്ദ്ര, ശ്യാമ, ദർശൻ രാമൻ എന്നിവരാണ് സഹോദരങ്ങൾ. ജല അതോറിറ്റി റിട്ടയർഡ് ജീവനക്കാരി പ്രസന്നകുമാരിയാണ് ഭാര്യ. ഏകമകൻ സുമൻ ശങ്കർ ബിച്ചു സംഗീത സംവിധായകനാണ്. ഗായികയായ സഹോദരിക്ക് മത്സരങ്ങളിൽ പങ്കെടുക്കാനായി കവിതകൾ എഴുതിയാണ് ബിച്ചു തിരുമലയുടെ കാവ്യജീവിതത്തിന്റെ തുടക്കം. 1962 അന്തർ സർവകലാശാല റേഡിയോ നാടക മത്സരത്തിൽ വല്ലാത്ത ദുനിയാവ് എന്ന നാടകം എഴുതി അഭിനയിച്ചു. ദേശീയതലത്തിൽ 1st place നേടി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ബിരുദം നേടിയ ബിച്ചു തിരുമല 1970 എം കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ശബരിമല ശ്രീ ധർമ്മശാസ്ത്ര എന്ന ചിത്രത്തിന്റെ സഹസംവിധായകനായാണ് സിനിമാ രംഗത്തേക്ക് എത്തുന്നത്. പിന്നീടാണ് ഇദ്ദേഹം ഗാനരചനയിലേക്ക് കടക്കുന്നത്. 400+ സിനിമകളായി സർഗാത്മകവും കാവ്യാത്മകവുമായി 1000+ ഗാനങ്ങൾ രചിച്ചു. സിനിമാ ഗാനങ്ങളും ലളിതഭക്തി ഗാനങ്ങളുമായി 5000+ ഗാനങ്ങൾ മലയാളത്തിന് സംഭാവന നൽകി. 1972 പുറത്തിറങ്ങിയ ഭജഗോവിന്ദം എന്ന ചിത്രത്തിലൂടെയാണ് ബിച്ചു തിരുമല ചലച്ചിത്ര ഗാന രംഗത്തേക്ക് വരുന്നത്. എന്നാൽ തിയേറ്ററിൽ ഗാനം പുറത്തിറങ്ങിയിരുന്നില്ല. 1975 നടൻ മധു സംവിധാനം ചെയ്ത അക്കൽദാമ എന്ന ചിത്രത്തിലാണ് ബിച്ചു തിരുമലയുടെ മലയാള സിനിമയിൽ ആദ്യമായി പുറത്തിറങ്ങിയ ഗാനങ്ങൾ. ഈ ചിത്രത്തിൽ ശ്യാം സംഗീതം നൽകി ബ്രഹ്മാനന്ദൻ പാടിയ നീലാകാശവും മേഘങ്ങളും എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടി. സംഗീത സംവിധായകൻ ശ്യാമിനു വേണ്ടിയാണ് ആദ്യമായി വരികൾ എഴുതി തുടങ്ങിയത്. തുടർന്ന് ശ്യാമിനു വേണ്ടി തന്നെയാണ് ഏറ്റവും കൂടുതൽ ഗാനങ്ങൾ എഴുതിയതും. ഇളയരാജ, എ ടി ഉമ്മർ, ജെറി അമൽദേവ്, ദക്ഷിണാമൂർത്തി, ദേവരാജൻ മാസ്റ്റർ, രവീന്ദ്രൻ ഔസേപ്പച്ചൻ തുടങ്ങിയ ഒട്ടുമിക്ക സംഗീത സംവിധായകർക്കൊപ്പവും നിരവധി ഗാനങ്ങൾ ചെയ്തു. എ ആർ റഹ്മാൻ മലയാളത്തിൽ സംഗീതം നൽകിയ ഏക സിനിമയായ യോധയിലെ വരികൾ എഴുതിയതും ബിച്ചു തിരുമലയാണ്. പടകാളി, ചണ്ടിച്ചങ്കിരി, പോർക്കിലി, കുനുകുനെ, ചെറുകുറുനിരകൾ, മാമ്പൂവെ, മഞ്ഞുതിരുന്നോ എന്നിങ്ങനെ യോധയിലെ 3 പാട്ടുകളും സൂപ്പർ ഹിറ്റായിരുന്നു. ഗാനരചയിതാവിന് പുറമെ നല്ലൊരു കലാസ്വാദകനും കൂടിയായിരുന്നു ബിച്ചു തിരുമല. വ്യത്യസ്തമായ വരികൾ ഒരു സിനിമയിൽ തന്നെ എഴുതാനുള്ള അദ്ദേഹത്തിന്റെ പ്രാഗൽഭ്യം മലയാള സിനിമയ്ക്ക് എന്നും മുതൽക്കൂട്ടായിരുന്നു. മോഹൻലാൽ, മമ്മൂട്ടി, ബാലചന്ദ്രമേനോൻ എന്നീ അഭിനയ പ്രതിഭകൾ ആദ്യമായി മലയാള സിനിമയിൽ പാടിയതും ഇദ്ദേഹത്തിന്റെ വരികളിലാണ്. ഫാസിൽ, ഐ വി ശശി, സിബി മലയിൽ, സിദ്ദിഖ്ലാൽ തുടങ്ങിയ സംവിധായകരുടെയെല്ലാം സിനിമകളിലെ പാട്ടെഴുതിയത് ബിച്ചു തിരുമലയായിരുന്നു. ശക്തി എന്ന സിനിമയ്ക്ക് തിരക്കഥയും ഇദ്ദേഹം രചിച്ചു. മികച്ച ഗാനരചയിതാവിനുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് 2 തവണ ഇദ്ദേഹത്തിന് ലഭിച്ചിരുന്നു. 1981 എഴുതിയ ശ്രുതിയിൽ നിന്നുയരും തേനും വയമ്പും, ഒച്ചക്കമ്പി നാദം മാത്രം മോളും എന്ന ഗാനവും, 1991 പുലരി വിരിയും മുമ്പേ, മനസ്സിൽ നിന്നും മനസ്സിലേക്കൊരു മൗനസഞ്ചാരം എന്നീ ഗാനങ്ങൾക്കുമാണ് അവാർഡ് ലഭിച്ചത്. സുകുമാർ അഴീക്കോട് തത്തുമസി പുരസ്കാരം, കേരള ഫിലിം ക്രിട്ടിക്സ് അസോസിയേഷന്റെ ചലച്ചിത്രരത്ന പുരസ്കാരം, സ്വാതി പി ഭാസ്കരൻ ഗാനസാഹിത്യ പുരസ്കാരം തുടങ്ങിയവയ്ക്കും അദ്ദേഹം അർഹനായി. വിവിധ ഭാഷകളിലുള്ള ലക്ഷക്കണക്കിന് ഗാനങ്ങളുടെ അമൂല്യ ശേഖരം അദ്ദേഹത്തിന്റെ വസതിയിലുണ്ട്. ചൈനീസ് ഗാനങ്ങളോട് ഏറെ ഇഷ്ടമുള്ള ആളായിരുന്നു ബിച്ചു തിരുമല. മലയാള സാഹിത്യത്തിന് അത്രമേൽ പ്രാധാന്യം നൽകിയ വരികളായിരുന്നു അദ്ദേഹം തന്റെ ഗാനങ്ങളിൽ കൊണ്ടുവരാറുള്ളത്. നക്ഷത്രദീപങ്ങൾ തിളങ്ങി, നവരാത്ര മണ്ഡപം ഒരുങ്ങി, ഓലത്തുമ്പത്തിരുന്ന് ഊയലാടും ചെല്ലപ്പൈങ്കിളി, പഴന്തമിഴ് പാട്ടിഴയും ശ്രുതിയിൽ, തേനും വയമ്പും, 1000 കണ്ണുമായി, മിഴിയോരം നനഞ്ഞൊഴുകും, കണ്ണാന്തുമ്പി പോരാമോ, പാൽനിലാവിനും ഒരു നൊമ്പരം, കിലുകിൽ പമ്പരം, മൈനാകം കടലിൽ നിന്നുയരുന്നുവോ, ഒരു മധുരക്കിനാവിൻ ലഹരിയിലേതോ, കൊഞ്ചിക്കരയല്ലേ, മിഴികൾ നനയല്ലേ എന്നിങ്ങനെ എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്രയും ഗാനങ്ങൾ മലയാളത്തിന് ഇദ്ദേഹം സമ്മാനിച്ചു. വീടിന്റെ ടെറസിൽ നിന്നും അപ്രതീക്ഷിതമായി വീണതിനെ തുടർന്ന് നീണ്ടകാലം ഗാനലോകത്തിൽ നിന്ന് അദ്ദേഹം മാറി നിന്നിരുന്നു. തിരിച്ചു വന്നത് അതിലും മനോഹരമായ വരികളിലൂടെയായിരുന്നു. അപകടത്തിന് ശേഷമാണ് നിറം എന്ന കുഞ്ചാക്കോ സിനിമയിലെ പ്രായം തമ്മിൽ മോഹം നൽകി എന്ന വരികൾ എഴുതിയത്. ഈ ഗാനവും വൻ ഹിറ്റായി മാറിയിരുന്നു. ബിച്ചു തിരുമല വിട പറയുമ്പോൾ മലയാള സംഗീതത്തിന് നഷ്ടമാകുന്നത് ഒരു കാലഘട്ടത്തിന്റെ സംഗീതമാണ്. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ മലയാള സിനിമാ സംഗീത ലോകത്തെ പ്രമുഖർ അനുശോചനം രേഖപ്പെടുത്തി. പൊതുദർശനം ഒഴിവാക്കി മൃതദേഹം സ്വവസതിയിലാണുള്ളത്. തുടർന്ന് വൈകുന്നേരം 4:30 തിരുവനന്തപുരം ശാന്തി കവാടത്തിൽ സംസ്കരിക്കും. വാക്കുകൾ കൊണ്ട് മാസ്മരിക ഭാവങ്ങൾ ഗാനങ്ങളിൽ തീർത്ത അത്ഭുത പ്രതിഭയ്ക്ക് ലോഗിൻ കേരളയുടെ പ്രണാമം.